ദശകം 45 ബാലലീല. ഐ സബലമുരാരേ പാണിജാനുപ്രചാരേ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതകരണകഞ്ചൗ മഞ്ജുശിഞ്ചീരശിഞ്ചാശ്രവണ കുതുകഭാജൗ ചേരദുശ്ചാരുവേഗാത് മുട്ടുകുത്തിട്ടിഴഞ്ഞനന്ദഗേഹത്തെ ഒട്ടുക്കലങ്കരിച്ചിടുവോരായി മഞ്ജുശിഞ്ചിരശിഞ്ചശ്രവണത്തിനായി ചെഞ്ചേറു കാലിളക്കുന്നവരായി ചാരുവേഗത്തിൽ ചരിക്കൂവോർ കൃഷ്ണനും രാമനും അമ്പാടി എത്ര രമ്യം. കുട്ടികൾ മുട്ടുത്തിഴഞ്ഞിട്ട് അനന്തഭവനത്തെ മുഴുവൻ അലങ്കരിച്ചു. കാലിലെ തള കിലുങ്ങുന്ന നാദം കേൾക്കാൻ ഫോണിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് നിന്നിട്ട് ചെറിയ ചുവന്ന ചെറിയ കാലിങ്ങനെ തുരുതുരെ ഇളക്കി നോക്കും. അങ്ങനെ അവർ അവിടെ മുഴുവൻ ചാരുവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. രാമകൃഷ്ണന്മാരുടെ ആ ബാലലീലയാൽ അലങ്കൃതമായ അമ്പാടി എത്ര മനോഹരം. ഇവിടെ മൂലത്തിൽ ഉപയോഗിച്ചൊരു വാക്ക് ചേരതു ചാരുവേഗാത് എന്ന്. അപ്പം 16-ാം നൂറ്റാണ്ടിൽ നാരായണീയം എഴുതപ്പെടുന്ന കാലം വരെ ചേരതു എന്ന പദത്തിന് സഞ്ചരിച്ചു എന്നാണ് അർത്ഥം എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചേരന്മാരെ എന്ന് പറഞ്ഞാൽ സഞ്ചാരികളാണ്. ചേരതു സഞ്ചരിച്ചു, ചേര സഞ്ചാരി. അപ്പോൾ ചേരന്മാരുടെ നാടായ കേരളം സഞ്ചാരികളുടെ നാടാണ്. സമുദ്രത്തിലും കരയിലും സഞ്ചരിക്കുന്ന നമ്മൾ ഹിസ്റ്റോറിയൻസൊക്കെ വാണ്ടറിങ് ട്രൈബ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു ആദിമവർഗം, അവരുടെ കാലത്താണ് ചേരന്മാരുടെയും ചേരമാന്മാരുടെയൊക്കെ ഉത്ഭവകാലം. മൃദു മൃദു വിഹസന്ത ഉന്മിഷന്തവന്തവും വദനപതിതകേശവും ദൃശ്യപാദാബ്ജദേശവും ഭുജഗളിതകരാന്ത വ്യാലഗത് കങ്കണാംഗവും മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനുണാം. അന്തഹസിക്കിത്തെളിയുന്ന പലുകൾ ചന്തത്തിൽ നെറ്റിയിൽ വീണകേശം താമരക്കലടി കാണിച്ചു കയ്യിൽ നിന്നുർന്ന വളകൾ തൻ പാട്ടുകേട്ടും ഇലകളാടുമ ബാലരെ കണ്ടവരി ലോകം തന്നെ മറന്നു പോയി. പുഞ്ചിരിക്കുമ്പോൾ മുമ്പിലത്തെ വരിയിൽ 2-4 പല്ല് മാത്രം കാണണം, മുയലിൻ്റെ മരത്ത് അങ്ങനെ പല്ല് കാണണ പ്രായമായി കുട്ടികൾക്ക്. ഭംഗിയിൽ നെറ്റിയിൽ ഇങ്ങനെ മുടിച്ചുരുൾ വീണ് താമരക്കാലടികളും വളകളൊക്കെ ഊർന്നു വീഴണ നാദം ഒക്കെയായിട്ട് ലീലയാടുന്ന ആ കുഞ്ഞുങ്ങളെ കണ്ടവരെല്ലാം ആകർഷിക്കപ്പെട്ടു. അവർ ഈ ലോകം തന്നെ മറന്നു നിന്നു. അത്ര സുന്ദരന്മാരായ കുട്ടികൾ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷ് കിവപി കൃതനിനാദം വ്യാഹസന്തവും ദ്രവന്തവും വനിത വദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാതേ കൗതുകം വാസുദേവ. ഗോപർ പീഡിക്കാനെടുക്കാനും ചെല്ലുമ്പോൾ പുഞ്ചിച്ചിരിച്ചു നോക്കിയിട്ടു മണ്ടും പിന്നെ മൂഖം തിരിച്ചൊന്നു നോക്കും വരുന്നുണ്ടോ മന്ദാത്മജർ സുന്ദരന്മാർ. കുറച്ചുകൂടി വലുതായപ്പോൾ ഗോപവൃന്ദം പിടിക്കാനും എടുക്കാനും ഒക്കെ ചെല്ലുമ്പോൾ പിടി കൊടുക്കാണ്ട് അവ്യക്തമായ എന്തൊക്കെയോ കൊഞ്ചി അവരെ നോക്കി ചിരിച്ചു മണ്ടും. ഇത്തിരി ഓടിയിട്ട് മുഖൽ തിരിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് പിന്നാകെ നോക്കും. സുന്ദരന്മാരായ നന്ദാത്മജന്മാർ കാണികൾക്ക് കൗതുകമായി. ദ്രുതഗതിഷു പതന്താവുത്ഥിതവും ലിപ്തപങ്കവും ദിവി മുനിവിര പങ്കൈ സസ്മിതം മന്ദ്യമാനവും ദ്രുതമതജനനീഭ്യാം സാനുകം പങ്കഹീതവും ഉഗുരവി പരിരബ്ധവും ദ്രാഗ്യുവാം ചുംബിതവും ച വീഴും പീഴഞ്ഞീഴും നിൽക്കും ചെളി പൂരണ്ടോടുമ്പോൾ അമ്മമാർ വന്നെടുക്കും പങ്കമില്ലാത്ത മുനിമാർ വന്ദിക്കുന്ന പങ്കം പൂരണ്ടോരാം നന്ദന നന്ദനരെ അംഗത്തിയിലേറ്റി അണച്ചു പുൽകി കൊഞ്ചി ചുംബിക്കൂ അമ്മമാർ ധന്യരായി. ഓടി വീഴുമ്പോൾ തട്ടിക്കൊടഞ്ഞു കഴിഞ്ഞേറ്റ് ചളി പുരണ്ട ശരീരത്തോടുകൂടി വീണ്ടും ഓടും. അപ്പം അമ്മമാർ ഓടി വന്ന് അവരെടുക്കും. ഒട്ടും ചളി പുരളാത്ത നിർമ്മല മനസ്കരായ മഹർഷിമാരാൽ വന്ദിക്കപ്പെട്ട ചളി പുരണ്ട ആ കുട്ടികളെ എടുത്ത് കെട്ടിപ്പിടിച്ച് മടിയിൽ വെച്ച് ഉമ്മ വെച്ച് കൊഞ്ചിച്ച് ആ അമ്മമാർ വളരെയധികം ധന്യരായി. മുനിമാർക്ക് പോലും കിട്ടാത്തതാണ് ആ കുട്ടികളെ, അത് അവരെ ആ അമ്മമാർക്ക് ലഭിച്ചു. അപ്പോൾ അവർ ധന്യരായി. ശ്രുതകുജപരമംഗി താരയന്തി ഭവന്തം തരളമതിയശോധ സ്തന്യത ധന്യധന്യ കപട പശുപ
मध्ये मुग्धः साङ्गुरन्ते दशनमुकुलनृत्यं विक्ष्यवक्त्रं जहर्ष ധരയായി ചൂരക്കുന്ന പാൽ നൽകിയിട്ടു ശ്രീഹരേ അമ്മാമാടിയിൽ വെക്കേ മുഗ്ധമാം പുഞ്ചീരി പൂമൊട്ടാം രണ്ടീടം കുട്ടിപ്പൽ കാട്ടിച്ചീരിച്ചിടും നീ അമ്മാതൻ മാനസം സ്നേഹാർദ്ര കാരുണ്യപ്പലാഴിയക്കുന്ന മായാഗോപ ധരയായി ചുരക്കുന്ന പാല് കുടിച്ച് അമ്മയുടെ മടിയിലിരുന്നിട്ട് നീ മുഗ്ധമായ പുഞ്ചിരി പൂമൊട്ട് പോലെ രണ്ട് പാൽപ്പല്ല് കാട്ടിച്ചിരിക്കും. അങ്ങനെയുള്ള മായാ ഗോപബാല, നീ അമ്മയുടെ മനസ്സ് സ്നേഹകാരുണ്യങ്ങളാൽ ആർദ്രമാക്കി ആനന്ദപ്പാലാഴി ആയിക്കാക്കി തീർത്തു. തദനു ചരണചാരീതാരകൈസാകമാരാന്തിലയതിഷു ഖേലൻ ബാലജാവല്യശാലി ഭവന സുഖപിടാലാൻ വത്സകാംശാനുധാവൻ കഥമഭിഭൂതഹാസൈ ഗോപകൈർ വാരിതോപു. മെല്ലെ നടന്നിട്ടടുത്ത വീട്ടിൽ ചെന്നു ലീലം ബാലരൂപത്തു നിങ്ങൾ ബാലചാപത്താൽ ചാബല്യത്താൽ തത്ത വത്സാദിയെ താവിപ്പീടിക്കത്തടഞ്ഞു ഗോപർ. നടക്കണ പ്രായമായി, കുട്ടികൾ കുറച്ചുകൂടി വലുതായി, കൂടെ കളിക്കുന്ന കുട്ടികളുടെ കൂടെ അടുത്ത വീടുകളിലൊക്കെ ചെന്ന് ബാലചാപല്യം കൊണ്ട് അവിടെ വളർത്തുന്ന തത്താപാശക്കുട്ടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ കൗതുകം കൊണ്ട് അതിനെയൊക്കെ പിടിക്കാൻ ചെല്ലും. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഗോപന്മാർക്കും ചിരിച്ചുകൊണ്ട് അരുതരുതെന്ന് നിങ്ങളെ തടയും. ഹലധര സഹിതസ്ത്വം എത്രയത്രോപയാതു വിവശപതിത നേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വികലിത ഗൃഹകൃത്യ വിസ്മൃതാപത്യപൂത്യ ഗുരഹര ബഹുരന്ത്യന്താകുല നിത്യമാസൻ. എങ്ങെങ്ങുണ്ടുണ്ണീകൾ അങ്ങുണ്ടലോല മംഗള നേത്രങ്ങൾ ഗോപീമാർക്കും വീട്ടുകടമകളൊക്കെ മാറുന്നവർ നെന്നീലനുരക്തരാജമഞ്ഞു. എവിടെയൊക്കെ ഉണ്ണികളുണ്ടോ അവിടെയൊക്കെ ചഞ്ചലങ്ങളും മംഗളകരങ്ങളുമായ ഗോപികളുടെ കണ്ണുകളും എത്തി. വീട്ടുജോലികളൊക്കെ മറന്നു അവരിൽ അവരും നിന്നിൽ അനുരക്തയായി നിന്നു. പ്രതിനവതവനീതം ഗോപികാദത്തമിച്ചൻ കളപദമുപകായൻ കോമളം കോവിനൃത്യൻ സദയ യുവതിലോകയിൽ അർപ്പിതം സർപ്പിരശ്നൻ ക്വജന നവ വിഭക്വം ദുഗ്ധമപ്യാവിഭസ്തം എന്നും പൂതുവെണ്ണ നൽകൂമാവർക്കായി പാടിയും മാടിയും ചോടുവെച്ചും ആയർ യുവതികളർപ്പിക്കും നെയ്പാലും വാങ്ങിക്കൂടിച്ചും നീ കേളിയാടി എന്നും ഗോപസ്ത്രീകൾ പുതിയ വെണ്ണ കൊടുക്കും. അത് കിട്ടാൻ കൊതിച്ച് അവരുടെ മുന്നിൽ ആടിയും പാടിയും ചുവട് വെച്ച് കളിച്ചും അവരർപ്പിക്കുന്ന നെയ്യും പാലും വാങ്ങിക്കഴിച്ചും നീ അമ്പാടിയിൽ വിഹരിച്ചു. മമ ഖലു ബലിഗേഹേ ആചനം ജാതമാസ്ത വിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സംചിച്ചയാജ്ഞാം ദധികൃതമഹരസ്ത്വം ചരുണാചോരണേന. യാചിച്ചു ഞാൻ ബലിഗേഹത്തിൽ ചെയ്യില്ല ബലാകൃതത്തിലെ നാലോചിച്ചോ യാചിക്കാതെ കട്ടു തിന്നാനുത്സാഹമായി പാൽവെണ്ണ മുഷ്ടിച്ചു വാസുദേവ. പണ്ട് ഞാൻ മഹാബലിയോട് യാചിച്ചിട്ടാണ് സ്ഥലമൊക്കെ വാങ്ങിയത്. ഈ അബലകളായ സ്ത്രീകളുടെ ഗൃഹത്തിൽ ഞാൻ ചെന്ന് ഭിക്ഷ യാചിക്കില്ല എന്ന് നിശ്ചയിച്ചിട്ടാണോ അവരുടെ പാലും എണ്ണയൊക്കെ നീ വിദഗ്ധമായിട്ട് കട്ട് തിന്നാൻ തുടങ്ങിയത് എന്ന് കവി ചോദിക്കുകയാണ്. തവ ഗതികൃത മോശേ ഘോഷയോഷാജനാനാമപജത ഹൃതി രോഷോസ്നാവകാശം നശോക ഹൃദയമഭി മുഷിത്വ ഹർഷസിന്ധൗന്യഥാസ്തും സ മമ ശമയരോഗാൻ വാദഗേഹാദി നാഥ. മോഷണം കണ്ടു മാഘോഷയോഷാജനം രോഷമോ ശോകമോ തു ആർന്നതില്ല ആകർഷണീയം നിൻ രൂപം മാനങ്ങളെ ആഹർഷ സിന്ധുവിൽ മഗ്ധമാക്കേ ഏതുണ്ടു ശോകം ഗുരുവായൂരപ്പായൻ രോഗശോകങ്ങളകറ്റിയിടേണം. നീ കട്ട് തിന്നണത് കണ്ടിട്ടും ഗോപസ്ത്രീകൾക്ക് ദേഷ്യവും വന്നില്ല ശോകവും വന്നില്ല. നിന്റെ ആകർഷണീയമായ രൂപം അവരുടെ മനസ്സുകളെ അത്രമേൽ ഹർഷസിന്ധുവിൽ മഗ്നമാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ എവിടെയാണ് ശോകം? ഗുരുവായൂരപ്പ രോഗവും രോഗത്താൽ ഉണ്ടായ ശോകവും അതുപോലെ അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് 45-ാം ദശകം അവസാനിക്കും.